കോവിഡ് പ്രതിസന്ധിയിൽ അകപ്പെട്ട കാഥികരെ സഹായിക്കാൻ സംഗീത നാടക അക്കാദമി തയ്യാറാക്കിയ പട്ടികയിൽ അർഹതപ്പെട്ട പലരും പുറത്ത്. സർക്കാർ ഉദ്യോഗസ്ഥരും പെൻഷൻ കിട്ടുന്നവരും അടക്കം പട്ടികയിൽ കടന്നുകൂടിയപ്പോൾ കഥാപ്രസംഗം ഉപജീവനമാക്കിയ നിരവധി പേർ നിരാശയിലായി. കോടതിയെ സമീപിക്കാനാണ് ഒരു കൂട്ടം കാഥികരുടെ തീരുമാനം. കുഞ്ഞുതൊങ്ങൽ തുന്നിച്ചേർത്ത പാവാട ചുറ്റും കൈകളിൽ പൊട്ടി പൊട്ടിച്ചിരിക്കും വളകളും കൈതപ്പൂ തിരികിയ ചുരുളൻ മുടിക്കെട്ടു. പേര് കിളിമാനൂർ സലീംകുമാർ. വർഷങ്ങളായി ഉത്സവപ്പറമ്പുകളിലും മറ്റു വേദികളിലും കഥാപ്രസംഗ രംഗത്ത് സജീവ സാന്നിധ്യം. കഥാപ്രസംഗം തന്നെയാണ് ഉപജീവന മാർഗവും. കോവിഡ് മഹാമാരി എല്ലാ കൂട്ടായ്മകളെയും ഇല്ലാതാക്കിയപ്പോൾ കഥാപ്രസംഗികരും വീട്ടിലായി. തീരെ വരുമാനമില്ല. 2 കൊല്ലത്തോളം കടുത്ത പ്രതിസന്ധി. അതിനിടയിലാണ് ഒരു പ്രതീക്ഷയായി കേരള സംഗീത നാടക അക്കാദമി കോവിഡ് പ്രതിസന്ധിയിലാക്കിയ കഥാപ്രസംഗ കലാകാരന്മാർക്ക് വേണ്ടി മുന്നോട്ട് വന്നത്. 30 സീനിയർ കാഥികർക്കായി 12 ലക്ഷം രൂപ നീക്കിവെച്ചു. 5 കേന്ദ്രങ്ങളിലായി പരിപാടി അവതരിപ്പിച്ചാൽ 40,000 രൂപ വെച്ച് ഓരോ കലാകാരനും കിട്ടും. പട്ടിക പുറത്തുവന്നു. കിളിമാനൂർ സലീംകുമാർ ഉൾപ്പെടെ സംസ്ഥാനത്തെ യഥാർത്ഥ കാഥികരിൽ മിക്കവരും പട്ടികയിലില്ല. കോവിഡ് സമയത്ത് ഇതിലുള്ള പ്രസിദ്ധരെന്ന് അവകാശപ്പെടുന്ന കാഥികന്മാർ അപ്പോഴും സർക്കാരിൻ്റെ പണം വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കഥാപ്രസംഗം മാത്രം ഉപജീവനമായി ജീവിച്ചവർ ആ സമയത്ത് പട്ടിണി കിടക്കേണ്ട അവസ്ഥ വന്നു. ആ പട്ടിണി കിടക്കുന്നവർക്കല്ലേ ഈ പണം എത്തേണ്ടത്? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സലീംകുമാറിനെ പോലെ തന്നെയാണ് സ്വന്തമായി ഒരു വീട് പോലുമില്ലാത്ത കാഥികൻ വെൺമണി രാജു. കഥാപ്രസംഗം മാത്രമാണ് വരുമാനം. സർക്കാർ ഉദ്യോഗസ്ഥരും 50,000-ലേറെ പെൻഷൻ വാങ്ങുന്നവരും സീരിയൽ താരങ്ങളുമൊക്കെ പട്ടികയിൽ ഇടം നേടിയപ്പോൾ വെൺമണി രാജുവും പുറത്തായി. ഏതാണ്ട് ഒരു 10-12 ആൾക്കാർ ഗവൺമെൻറ് ജോലിയും പെൻഷനും ഒക്കെ വാങ്ങിക്കുന്നവരുണ്ട്. മൊത്തം ഈ 12 പേരിൽ ഞങ്ങൾ അവരെയൊന്നും കുറ്റപ്പെടുത്തുന്നല്ല. അവർക്ക് പരിപാടി കൊടുക്കരുതെന്നും നമ്മൾ പറയത്തില്ല. സാംസ്കാരിക വകുപ്പിലെ ജനാർദ്ദനൻ എന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണ് അക്കാദമിയുടെ സെക്രട്ടറി ചുമതല. എന്തുകൊണ്ടാണ് അർഹരായവർ പട്ടികയ്ക്ക് പുറത്തായി എന്ന് ചോദിച്ചപ്പോൾ പ്രതികരിക്കാനില്ല എന്ന് മാത്രമായിരുന്നു താൽക്കാലിക സെക്രട്ടറിയുടെ മറുപടി. നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് കാഥികർ. തഴയപ്പെട്ടവർ എല്ലാവരും യഥാർത്ഥ കലാകാരന്മാരാണെന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അരവിന്ദ് ചന്ദ്രനൊപ്പം ടി വി പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. മുരളി വി കെ പറയുകയായിരുന്നു, സാംബശിവനെ ഓർക്കുന്നു ഈ വാർത്ത കണ്ടപ്പോൾ എന്ന്. അതൊക്കെ ഒരു ഇന്നത്തെ തലമുറയ്ക്ക് അത്ര പരിചയമാവണമെന്നില്ല.